ഞാൻ അങ്ങയുടെ ആസനത്തിൽ തന്നെ ഒരു അമുട്ട് പൊട്ടിക്കാൻ പോവാ. ഇത് ഇത്തിരി കടുക്കും. സോ മലയാള സിനിമയുടെ ഭാഗത്തു നിന്നും വളരെ മോശമായിട്ടുള്ള ഒരു അനുഭവം എനിക്കുണ്ടായി. ഭയൊന്നും പേടിക്കണ്ട, സംഗതി എന്താന്ന് മാത്രം പറഞ്ഞാ മതി. ഞങ്ങൾ അനുഭവിക്കുന്ന കുറെ വിഷയങ്ങളുണ്ട്, അതൊന്ന് നിങ്ങളിലേക്ക് എത്തിക്കണം. വീട് നിർത്തിക്കോ, ഇനി കൊള്ളാൻ റെഡി ആയിരിക്കും. അതായത് ഓണത്തിന് മൂന്ന് സിനിമകൾ ഇറങ്ങിയത്, RDX, കിങ് ഓഫ് കോത്ത, ദെൻ മറ്റൊരു ചിത്രം കൂടി. ആ ഒരു സിനിമയുടെ പേര് പോലും ഞാൻ പറയുന്നില്ല. മനസ്സിലായി മനസ്സിലായി, നമ്മളെയാണല്ലോ മച്ചമ്പി. കാരണം പേര് പറഞ്ഞാൽ അടക്കം ഞാൻ അത് വെച്ച് ഇവര് വീഡിയോ തന്നെ ചിലപ്പോൾ ബ്ലോക്ക് ചെയ്യപ്പെടും. ഓഹോ, അതും ലീക്ക് ഔട്ട് ആയോ? പേര് പറഞ്ഞാൽ ഇവര് വീഡിയോ തന്നെ ചിലപ്പോൾ ബ്ലോക്ക് ചെയ്യപ്പെടും. ഇന്നത്തോടെ നിന്റെ കളി അവസാനിച്ചൂടാ. സോ ആ ഒരു സിനിമ കണ്ട് അതിന്റെ അഭിപ്രായം ഞാൻ സ്വന്തം യൂട്യൂബ് ചാനലിൽ റിവ്യൂ ആയിട്ട് ഇട്ടപ്പോ, ഞാൻ പറയും കുറച്ച് കഴിഞ്ഞിട്ട് ഒരു ഏകദേശം ഒരു 100,000 പേരൊക്കെ ആ ഒരു വീഡിയോ കണ്ടിരുന്നു. അത് കഴിഞ്ഞതും പെട്ടെന്ന് ഒരു ദിവസം രാവിലെ നോക്കുമ്പോൾ ആ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് ബ്ലോക്ക് ചെയ്യപ്പെട്ടു, റിമൂവ് ചെയ്യപ്പെട്ടു. ഇതിനാണ് കുത്തിക്കഴപ്പ് എന്ന് പറയണത്. നല്ല ഈഗോ ഉണ്ടല്ലേ. സോ അത് എവിടെ നിന്ന് വന്നു, അതിന്റെ സോഴ്സ് എന്താണെന്ന് നോക്കിയപ്പോൾ യൂട്യൂബിന് കംപ്ലൈന്റ് കൊടുത്തിട്ട് ഈ ഒരു സ്ട്രൈക്ക് തന്നത് ഇതിന്റെ ഈ അല്ലെങ്കിൽ ഈ ഒരു സിനിമയുടെ തന്നെ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റും അതിന് പുറകിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരുമാണ്. വെറുതെ കഴിഞ്ഞ ആഴ്ച നടന്ന കാര്യങ്ങൾ പറഞ്ഞ് എന്നെ നാട്ടിക്കരുത്. എന്നാലും സാറേ മോശമായി പോയി. അത് ഒരവസ്ഥ ഒന്നും പറയണ്ട. ആദ്യം തന്നെ എനിക്ക് ചോദിക്കാനുള്ളത്, ഇത്തരത്തിലുള്ള സ്ട്രൈക്ക് നിന്ന് ആ ഒരു വീഡിയോ റിമൂവ് ചെയ്ത ആൾക്കാരോടാണ്, ഒരുപാടൊന്നും വേണ്ട, ഒരു കുറച്ചെങ്കിലും ഉളുപ്പ് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടോ നിങ്ങൾ? ഈ ചോറന്നല്ലേ നിന്നത്. നിർത്തി അങ്ങ് അവനിക്കുവാണെന്ന്. ഒരു കയ്യബദ്ധം നാട്ടിക്കരുത്. അബദ്ധങ്ങളുടെ ഒരു ഘോഷയാത്ര തന്നെയാണല്ലോ നിന്റെ ജീവിതം. കുറച്ചെങ്കിലും ഉളുപ്പ് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടോ നിങ്ങൾ? ഈ ചോറന്നല്ലേ നിന്നത്. സമൂഹത്തിൽ മാന്യമായി ജീവിക്കുന്നവരെ ഇങ്ങനെ അപമാനിക്കല്ലേ കലട്ടി സാറേ? എന്താ സമൂഹത്തിൽ ഒരാള് ഒരു സിനിമ കണ്ട് അതിന്റെ അഭിപ്രായം ഇട്ടപ്പോ അതിനെ ഫുള്ളായിട്ട് അടിച്ചമർത്തി അതിനെ ബ്ലോക്ക് ചെയ്യാന്ന് പറയാം. ഇതിനപ്പുറത്തൊരു ഊളത്തരം ഒരു ഫിലിം ഇൻഡസ്ട്രിയിൽ ഞാൻ കണ്ടിട്ടില്ല എന്ന് പറയാം. എന്തിനാണോ ഇവരൊക്കെ അകത്തോട്ട് പറഞ്ഞു വിടുന്നത്, അവിടുന്ന് എന്തെങ്കിലും കൊടുത്ത് പറഞ്ഞു വിട്ടുകൂടെ? ഇവനൊന്നും നമ്മളെ പോലെ സംസ്കാരമുള്ള കുടുംബത്തിൽ പറഞ്ഞവരല്ല. കണ്ണീര് തുടച്ചിട്ട് കുറച്ചുകൂടി വിശ്വസിക്കാൻ തോന്നുന്നു. ഒരു സിനിമ ഇറങ്ങിക്കഴിഞ്ഞ് അത് കണ്ടിട്ട് അതിന്റെ അഭിപ്രായം പറയാനുള്ള അഭിപ്രായ സ്വാതന്ത്ര്യം പോലും നമ്മുടെ നാട്ടിൽ ഇല്ലേ എന്നത് വലിയൊരു ചോദ്യമാണ്. ഇത് പറയാൻ ഒരു ഇന്ത്യൻ പൗരന് അവകാശമുള്ള പട്ടിപ്പന്നികളായി ഏടാ അങ്ങാടി തോറ്റ അമ്മായിച്ചിട്ടോടല്ല ഈ നാട്ടുകാരെ പറ്റിക്കുന്നത്. നിനക്ക് ഇത് കിട്ടിയാ പോരാ. ഒരു സിനിമ കണ്ട് നമ്മളൊന്നും പറയാൻ പാടില്ല, മിണ്ടാതെ പോകണം. അല്ലെങ്കിൽ നല്ലതാണെങ്കിൽ മാത്രം അതിനെ പൊക്കിയടിക്കണം, മോശമാണെങ്കിൽ മോശം പറയാൻ പാടില്ല എന്നൊരു പ്രവണതയാണ് ഇപ്പൊ ഇവര് ചെയ്ത് വെച്ചിട്ടുള്ളത്. മനോഹരമായ നടക്കാത്ത സ്വപ്നം നോക്കിയിരുന്നോ? അതാണ് തെക്ക്. ഇപ്പോ ഒരു സിനിമ ഇറങ്ങി അതിനെ പറ്റി മോശം പറയുകയാണെങ്കിൽ ആ മോശം പറയുന്നവരെ പിടിച്ച് തല്ലി ഓട്ടിക്കുകയല്ല ചെയ്യേണ്ടത്. എടാ നിനക്കൊന്നും വേറെ പണിയില്ലേ? ഇപ്പോഴത്തെ കാലത്ത് ആരെങ്കിലും ഇതിനൊക്കെ മെനക്കെടുവോ? തൽക്കാലം ഇത്രയും മതി, വരട്ടെ.